നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ രണ്ട് യുവതികളെ കഴുത്തറുത്ത് കഷ്ണങ്ങളാക്കി കുഴിച്ചുമൂടിയ സംഭവം മലയാളികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തിനാണ് ഷാഫി പാവപ്പെട്ട യുവതികളെ കൊലക്ക് കൊടുത്തതെന്നാണ് മനസ്സിലാകാത്തത് ലൈലയുമായുള്ള ലൈംഗിക ബന്ധമാണ് കാര്യങ്ങൾ എളുപ്പത്തിലാക്കിയത് രണ്ട് സ്ത്രീകളെ നരബലി നൽകിയ സംഭവത്തിൽ സാമ്പത്തിക ഇടപാടും നടന്നു നരബലിക്ക് കൂലിയായി തീരുമാനിച്ചത് 1.5 ലക്ഷം രൂപയാണ് കൊല്ലപ്പെട്ട പത്മത്തെ എത്തിക്കാനായി ഏജന്റ് മുഹമ്മദ് ഷാഫിക്ക് വാഗ്ദാനം ചെയ്തത് 1.5 ലക്ഷം രൂപയാണ് 15,000 രൂപ മുഹമ്മദ് ഷാഫി മുൻകൂറായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു സിദ്ധൻ എന്ന് പരിചയപ്പെടുത്തിയതിനാൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ സാധിച്ചില്ലെന്ന് മുഹമ്മദ് ഷാഫി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം റോസിലിയെ എത്തിച്ചത് എത്ര രൂപ വാങ്ങിയാണെന്നും ഷാഫി വ്യക്തമാക്കിയിട്ടില്ല ശ്രീദേവി എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയത് ഭാര്യയുടെ ഫോണിലാണെന്നും വൈദ്യൻ എന്ന് പ്രൊഫൈൽ രേഖപ്പെടുത്തിയെന്നും മുഹമ്മദ് ഷാഫി മൊഴി നൽകി ഇങ്ങനെയാണ് ഭഗവത് സിംഗിനെ പരിചയപ്പെട്ടത് അടുപ്പം സ്ഥാപിച്ചതിനു ശേഷം ശ്രീദേവി എന്ന പ്രൊഫൈൽ നീക്കം ചെയ്തുവെന്നും ഷാഫി പോലീസിനോട് പറഞ്ഞു ശ്രീദേവി എന്ന പ്രൊഫൈൽ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് മുഹമ്മദ് ഷാഫിക്കെതിരെ ഇതുവരെ കണ്ടെത്തിയത് 8 കേസുകളാണ് ഇടുക്കി വെള്ളത്തൂവൽ സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുത്തൻകുരിശ് പോലീസ് എടുത്ത ബലാത്സംഗ കേസാണ് ഏക ക്രിമിനൽ കേസ് കൊച്ചി നഗരത്തിലെ അനാശാസ്യ പ്രവർത്തനം കൂടെ ഇടനിലക്കാരനായതും മുഹമ്മദ് ഷാഫി പ്രവർത്തിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് സ്ത്രീകളെ നരബലി നൽകിയ കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് കോലഞ്ചേരിയിൽ 75-കാരിയെ പീഡിപ്പിച്ച കേസിലെ 1-ാം പ്രതിയാണ് ആ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് 2 വർഷം മുമ്പ് 2020 ഓഗസ്റ്റിലായിരുന്നു ക്രൂരപീഡനം നടന്നത് പ്രതി വൃദ്ധയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷാഫി 1 വർഷത്തിനുശേഷമാണ് ജാമ്യത്തിലിറങ്ങിയത് അത് ക്രൂരമായി നരബലി നടത്താൻ ഉപദേശ വ്യാജ സിദ്ധൻ ഭാര്യയുമായി ചേർന്ന് കൊലപാതകം നടത്തിയ വൈദ്യൻ ഭഗവത് സിംഗ് സിനിമാ കഥകളെ വെല്ലുന്നതാണ് പത്തനംതിട്ടയിലെ നരബലി പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് കേരളത്തെ നടുക്കിയ ഇരട്ട നരബലി നടന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനുമായി രണ്ട് സ്ത്രീകളെ ബലി നൽകിയ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗിനെയും കൂട്ടുനിന്ന ഭാര്യ ലൈലയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് നരബലിക്കായി ഇവർക്ക് ഉപദേശം നൽകുകയും സ്ത്രീകളെ എത്തിച്ചു നൽകുകയും ചെയ്ത കടവന്തര സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന റഷീദും പിടിയിലായിട്ടുണ്ട് നരബലി ആസൂത്രണം ചെയ്തതായും നടപ്പിലാക്കിയതിൻ്റെയും ബുദ്ധി കേന്ദ്രം രാജസിദ്ധനായ റഷീദാണ് ലോട്ടറി വിൽപ്പനക്കാരായ പത്മ റോസ്ലി എന്നിവരെയാണ് ഭഗവത് സിംഗിന്റെ വീട്ടിൽ വെച്ച് ഇവർ മൂവരും ചേർന്ന് പൈശാചികമായി കൊലപ്പെടുത്തിയത് പ്രതികൾ 3 പേരും പോലീസിനോട് കുറ്റം സമ്മതിച്ചു ജൂണിലും സെപ്റ്റംബറിലുമായി ഭഗവത് സിംഗിന്റെ വീട്ടിൽ ആപചാരക്രിയ നടത്തി സ്ത്രീകളെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കി കൊന്നുവെന്നും മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടെന്നുമാണ് കുറ്റസമ്മതം റോസ്ലിയെ കാണാനില്ലെന്ന് കാട്ടി മകളും പത്മയെ കാണാനില്ലെന്ന് കാട്ടി സഹോദരിയും നൽകിയ പരാതികളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നടക്കുന്ന നരബലിയുടെ രഹസ്യം ചുരുളഴിഞ്ഞത് പ്രതികൾ 3 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്